ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അരിയുടെ ചാക്കുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഷോപ്പിംഗ് ബാഗ് ചെയ്തെടുക്കാം നോക്കാം. ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ജോയിൻറ്റ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 20 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളവുമുള്ള രണ്ട് പീസ് ചാക്കിൻ്റെ പീസാണ് നമുക്കിതിൽ നിന്ന് വേണ്ടത്. 18 ഇഞ്ച് നീളം 20 ഇഞ്ച് വീതിയുമുള്ള രണ്ട് പീസ് ഇതാണ് നമുക്ക് ചാക്കിൻ്റെ പീസാണ് നമുക്ക് വേണ്ടത്. ഞാനത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് രണ്ട് ഇത് ജോയിൻ്റ് ആണല്ലോ, ആ ജോയിൻ്റ് ഭാഗം ഒന്ന് നമ്മളൊന്ന് രണ്ട് പീസാക്കി മാറ്റുകയാണ്. രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നാൽ രണ്ട് പീസ് കിട്ടി. ഇനി നമ്മളിതിനെ രണ്ടായിട്ട് ഈക്വലായിട്ട് 20 ഇഞ്ച് വീതിയിലുള്ള ആ വീതി ഭാഗം വെച്ച് രണ്ടായിട്ട് ഈക്വലായിട്ടൊന്ന് മടക്കുകയാണ്. അന്നേരം ഇപ്പം നമുക്ക് 4 പീസുണ്ട് കേട്ടോ. മടക്കി കഴിയുമ്പോൾ 4 പീസുണ്ട്. നമുക്ക് ഇതിൻ്റെതാ ഇവിടെ ഒരു ഹോൾ വരുന്ന ഭാഗം, എനിക്ക് അത് ആ പാർട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ അതുകൊണ്ട് അത് പേപ്പറിൽ കാണിച്ചു തരികയാണ്. നമ്മളിപ്പോൾ രണ്ടായിട്ട് അത് ഫോൾഡ് ചെയ്തല്ലോ. അങ്ങനെ 4 പീസ് ചാക്കിൻ്റെ പീസുണ്ടല്ലോ, അത് നമ്മൾ അതിൻ്റെ എൻഡ് ഭാഗം ആ താഴെ നിന്നും 2 ഇഞ്ച് നീക്കി അവിടെ ഒരു മാർക്ക് ചെയ്യാണ്. 2 ഇഞ്ചാണ് കേട്ടോ. വീണ്ടും പിന്നെ വീണ്ടും 2 ഇഞ്ചും കൂടെ നമ്മളൊന്ന് നീക്കി മാർക്ക് ചെയ്യാണ്. ആദ്യം 2 ഇഞ്ച് മാർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് അവിടെ നിന്നും വീണ്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇപ്പം രണ്ടാമത് ചെയ്ത 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്യാണ്. ആ രണ്ടാമത് നമ്മൾ മാർക്ക് ചെയ്ത 2 ഇഞ്ചിൻ്റെ മുകളിലേക്ക്, അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ ഒരു ഹാഫ് ഷേപ്പിൽ ഒന്നും ഒരു സർക്കിൾ പോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കവിടെ ഒരു നമ്മുടെ ഹാൻഡിലിന് വേണ്ടിയാണ് നമ്മളവിടെ ആ ഹോൾ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ആദ്യം 2 ഇഞ്ച്, പിന്നെ 2 ഇഞ്ച്, ആ പിന്നെ രണ്ടാമത്തെ 2 ഇഞ്ചിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് മാറ്റി അവിടെ ഒരു സർക്കിൾ ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഫുൾ സർക്കിൾ, ഹാഫ് സർക്കിളാണ് വരയ്ക്കുന്നത്, അന്നേരം ഫുൾ സർക്കിളിൽ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ചാക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതേ നീളവും വീതിയുമുള്ള 2 പീസ് തുണിയും കൂടി എടുക്കുകയാണ്. അതേ നീളവും വീതിയുമുള്ള 2 പീസ് തുണി എടുത്തു. നമ്മൾ ആ തുണി ആ ചാക്കിൻ്റെ താഴെ വെച്ചിട്ട് നമ്മുടെ ആ ഹോളുണ്ടല്ലോ, ആ ഹോളിൻ്റെ സൈഡിൽ കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ടോ, ആ തുണി താഴെ വെച്ചിട്ട് നമ്മൾ ആ സർക്കിളിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ എക്സ്ട്രാ സെൻട്രലിൽ നിൽക്കുന്ന ആ തുണിയുണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കവിടെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്കവിടെ ഒരു ഹോളുണ്ടാവും. നമുക്ക് പിന്നെ ചെയ്യുന്നത് നമ്മുടെ ആ നമ്മൾ തയ്ച്ച സ്റ്റിച്ചിങ്ങിൽ തൊടാതെ നമുക്ക് ചെറിയ ചെറിയ കട്ട് അതിൻ്റെ ചുറ്റിനും നമുക്ക് ആ സർക്കിളിൻ്റെ ചുറ്റിനും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തയ്യലിൽ തൊടാതെ നോക്കണം. എന്നിട്ട് നമ്മൾ ആ ഹോളിൽ കൂടി നമുക്ക് ബാക്കി കിടക്കുന്ന നമ്മുടെ ആ ക്ലോത്ത് ഉണ്ടല്ലോ, ആ തുണി നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. ആ ഹോളിൽ കൂടി നമ്മുടെ തുണി മുകളിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ആ സർക്കിൾ ചെയ്തല്ലോ, ആ സർക്കിളിൻ്റെ ചുറ്റിനും സൈഡിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് അതങ്ങ് പതിഞ്ഞിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസിലും ഇതുപോലെ തന്നെ നല്ല തുണിയുമായിട്ട് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യുക. ഇതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ഹാൻഡിലിൻ്റെ മുകൾ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് അടിക്കുക. ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ മറ്റേ പീസിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ 3 ഭാഗവും ഓപ്പൺ ആയിട്ടിരിക്കുകയല്ലേ, ഈ തുണിയും ചാക്കും കൂടെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് അടിക്കണം. ഈ 3 ഭാഗത്തും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ 2 പീസും ഞാൻ അങ്ങനെ ചാക്കും തുണിയുമായിട്ടൊന്ന് ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ നല്ല ചീത്ത വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ 3 ഭാഗവും അടിച്ചെടുക്കുകയാണ്. 2 സൈഡും ചീത്ത സൈഡ് വെച്ചിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അതിൻ്റെ 3 സൈഡും ഞാനിപ്പോൾ ഒന്ന് അടിച്ചെടുക്കാം. നമുക്കിത് അടിച്ചെടുത്തിട്ട് നമുക്കിത് മറിച്ചെടുക്കാം. മറിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ തയ്യൽ തുമ്പുണ്ടാകും, പക്ഷേ നമ്മൾ ഒന്നുകൂടെ ഡബിൾ അകത്തൂടെ ഒന്നുകൂടെ അടിക്കുമ്പോൾ നമ്മുടെ ഈ തയ്യൽ അകത്ത് പോയിക്കോളും. ഞാനിതൊന്ന് നല്ല ചീത്ത സൈഡിലേക്കൊന്ന് മറിച്ചെടുക്കുകയാണ്. മറിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഇനിയും ഒന്നുകൂടി ഈ 3 സൈഡും ഒന്ന് അടിക്കുക. ഇപ്പം നമ്മൾ ഓൾറെഡി തയ്യൽ തുമ്പ് അകത്തുണ്ട്, അന്നേരം അത് നമ്മുടെ അകത്ത് ആയിക്കോളും. അന്നേരം അതിൽ കൂടി 3 സൈഡും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കോർണർ ഭാഗത്ത് 2 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയും ഒരു സ്ക്വയറായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ നീളവും വീതിയും 2 ഇഞ്ചാണ് കേട്ടോ. 2 ഇഞ്ച് വെച്ചിട്ട് ഒരു സ്ക്വയറാക്കിയിട്ട് നമ്മളതൊന്ന് 2 സൈഡിലും 2 കോർണറിലും അങ്ങനെ തന്നെ ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് നീളത്തിലും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ 2 സൈഡും ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എൻഡ് ഭാഗം ആ കോർണറുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചേർത്തടിക്കുക മാത്രം ചെയ്താൽ മതി. ഇനി
ഇതുണ്ടോ ഇങ്ങനെ ആ രണ്ട് കോർണറുകളും കൂടെ ഒന്നിച്ച് ചേരത്തക്ക രീതിയിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് പിൻ ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ രണ്ട് കോർണറുകളും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് അടിച്ചെടുക്കുക. അതിൻ്റെ സൈഡിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ രണ്ട് സൈഡും അതുപോലെ തന്നെ, ഇപ്പം നമ്മൾ ആ കോർണറുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് രണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സൈഡിലേക്ക് മറിച്ചെടുക്കുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പിംഗ് ബാഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ലൊരു ബാഗാണ്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഷോപ്പിങ്ങിനും ഒക്കെ പോകുമ്പോൾ നമുക്ക് ബാഗ് മേടിക്കണം അങ്ങനെ ഒരു കാര്യമില്ല. ഇത് നല്ല ഇത് ഷോപ്പിങ്ങിന് മാത്രമല്ല, ഇപ്പോൾ കുട്ടികളുടെ ടോയ്സ് ആണെങ്കിലും എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിലും അങ്ങനെയൊക്കെ പല കാര്യത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.